നമ്മുടെ നഗരങ്ങളിൽ സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷിതമോ? FIR അന്വേഷണം തുടരുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം സെക്രട്ടറിയായിരുന്ന VV സന്തോഷിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന ആരോപണം. സന്തോഷിന് വധഭീഷണി ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ. മാവോയിസ്റ്റ് നേതാവ് കിഷൻജിയുടെ അവസാന നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കിഷൻജി കൊല്ലപ്പെട്ടത് 2 മണിക്കൂറിലേറെ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ. ശബരിമല സന്നിധാനത്ത് മോഷ്ടാക്കൾ വിലസുന്നു. ദിവസവും പോലീസിന് കിട്ടുന്നത് 10-ലേറെ പരാതികൾ. കോട്ടയം മാന്നാനത്ത് നാടിനെ വിറപ്പിച്ച അജ്ഞാത ജീവി പുലിയല്ല, പൂച്ചയാണെന്ന് വനം വകുപ്പ്. നമ്മുടെ നഗരങ്ങളിൽ സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷിതമോ? FIR അന്വേഷണം ഇന്ന് കോഴിക്കോട്ടെ നഗരരാത്രികളെ പറ്റിയാണ്. രാത്രിയിലുള്ള യാത്ര അത്ര സുരക്ഷിതമല്ലെന്നാണ് കോഴിക്കോട് പ്രതികരിച്ച ഒട്ടുമിക്ക സ്ത്രീകളും വ്യക്തമാക്കിയത്. വിശ്രമ കേന്ദ്രങ്ങളിൽ പോലും ഏറെ നേരം ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴുമുണ്ട്. പോലീസിനോട് പരാതിപ്പെട്ടാലും വലിയ പ്രയോജനമില്ലത്രേ. സ്ത്രീകളുടെ ഈ അരക്ഷിതാവസ്ഥ കോഴിക്കോട് നടത്തിയ പല പഠന റിപ്പോർട്ടുകളും ശരിവയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ബിനുരാജ് നടത്തിയ അന്വേഷണത്തിലേക്ക്. FIR ക്യാമ്പയിൻ. ഇവിടെ കോർപ്പറേഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ കേരളോത്സവത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റായി. ഇതാ ഓഫീസിലെ ഒരു കുട്ടിയാണ്, അവനെയും കൂട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, എൻ്റെ ബസ് വന്നിട്ട് നീ പോയാൽ മതി. കോർപ്പറേഷൻ ജീവനക്കാരി അംബികയുടെ വാക്കുകൾ പ്രേക്ഷകർ കേട്ട് കാണുമല്ലോ. കോഴിക്കോട് നഗരത്തിലെ രാത്രിയാത്രയെ അംബികയെ പോലെ തന്നെ പല സ്ത്രീകളും ഭയപ്പെടുന്നുണ്ട്. രാത്രി 10 മണിക്ക് ശേഷമുള്ള കാര്യം പറയേണ്ടതില്ലെന്നാണ് ഇവരിൽ പലരുടെയും അനുഭവ സാക്ഷ്യം. ഷാഡോ പോലീസും ടൗൺ പോലീസും ഒക്കെ മഫ്തിയിൽ റോന്തു ചുറ്റുന്നുണ്ടെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നു. രണ്ടു മാസം മുമ്പ് ബന്ധുവീട്ടിലേക്ക് പോകാനെത്തിയ ഒരു പെൺകുട്ടിയെ രാത്രിയുടെ മറവിൽ ഒരു കൂട്ടം കാമഭ്രാന്തന്മാർ കടിച്ചു കീറിയ സംഭവം തന്നെ ഉദാഹരണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. പണ്ടൊക്കെ നമുക്ക് സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ ഏകദേശം സാധ്യതയുള്ളവരെ കണ്ടാലറിയാമായിരുന്നു. ഇപ്പോൾ വളരെ മാന്യമായ വേഷമൊക്കെ ധരിച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ്, ശല്യങ്ങൾ ഉണ്ടാകുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ്. കഴിവതും നേരത്തെ വീടുകളിൽ എത്താനുള്ള തിടുക്കത്തിലാണ് സ്ത്രീകളായ യാത്രക്കാർ. 8 മണിക്ക് ശേഷം ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളിലേക്കുള്ള അവസാന ബസ് പിടിക്കാനുള്ള തത്രപ്പാട് ഒരു വശത്ത്. ഇങ്ങനെയുള്ള ബസ്സുകളിൽ ഉന്തും തള്ളും മനഃപൂർവ്വം സൃഷ്ടിച്ച് മുതലെടുക്കുന്ന പുരുഷന്മാരുണ്ടത്രേ. സ്ഥിരമായി ശല്യം ചെയ്യുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയാൽ പോലും ഫലമില്ല. റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റാൻഡിലുമൊക്കെ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ചിലരെ കണ്ടാൽ തന്നെ അറിയാലോ, സ്ത്രീകളായാലും പുരുഷനായാലും അതിൻ്റെതായ പ്രതികരിക്കും. ഞാൻ നല്ലോണം പ്രതികരിക്കുന്നു. ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് പിന്നെ ഞാൻ നല്ലോണം പറയും. ആദ്യം കണ്ടക്ടറോട് പറഞ്ഞു, അപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല സ്ഥിരം കയറുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പ്രതികരിക്കേണ്ടി വന്നു. സന്ധ്യസമയത്ത് കടൽക്കരയിൽ അല്പം കാറ്റുകൊള്ളാനായി ഇറങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് സുരക്ഷയെക്കുറിച്ച് രണ്ടുവട്ടം ചിന്തിക്കണമെന്ന് ബീച്ചിലെത്തുന്ന സ്ത്രീകൾ പറയുന്നു. യാത്രാവേളകളിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള അവസരങ്ങളിലും പ്രശ്നം സൃഷ്ടിക്കുന്നവർ ഉണ്ടെന്ന് ഇവർ വ്യക്തമാക്കുന്നു. നമുക്ക് പറയാൻ പറ്റത്തില്ല, ചങ്ങിടിപ്പ് തന്നെ ഉണ്ട്. എത്ര പേരുണ്ടെങ്കിലും നമ്മൾ ആക്രമിക്കപ്പെടാം. നമ്മളല്ലേ നമ്മളെ സൂക്ഷിക്കേണ്ട? ഇന്നത്തെ കാലമൊക്കെ പറയാൻ പറ്റൂലല്ലോ, എല്ലാം ന്യൂസിൻ്റെ അകത്തൂടെയൊക്കെ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. സഖി എന്ന സ്ത്രീ സംഘടന നമ്മുടെ നഗരത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് അന്വേഷിച്ച് നടത്തിയ പഠനത്തിന്റെ ഫലം ഞെട്ടലുണ്ടാക്കുന്നതാണ്. കോഴിക്കോട് നഗരത്തിൽ നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ 69% പേരും പറഞ്ഞത് യാത്രാവേളകളിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകേണ്ടി വരുന്നുണ്ടെന്നാണ്. ബസ് കണ്ടക്ടർമാരെ പോലും ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട്. വാഹനങ്ങൾ കാത്തുനിൽക്കുന്ന സ്ഥലങ്ങളിൽ 71% സ്ത്രീകൾക്ക് ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഇവരിൽ ചെറിയ ശതമാനം മാത്രമേ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായിട്ടുള്ളൂ. നാട് പുരോഗമിക്കുമ്പോഴും രാത്രികാലങ്ങളിൽ പേടി കൂടാതെ സഞ്ചരിക്കാൻ കഴിയില്ലെന്ന നമ്മുടെ സഹോദരിമാരുടെ പരാതിയെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. രാത്രിയാത്രകൾ നരകയാത്രകളായി മാറാതിരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തട്ടെ. ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തൊടുപുഴയിലെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി VV സന്തോഷിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യമുയരുന്നു. ഈ മാസം 8-നാണ് ചെറുപ്പക്കാരനായ സന്തോഷിന്റെ മൃതദേഹം പുതുപ്പെരിയാരത്തെ കനാലിൽ നിന്ന് കണ്ടെത്തിയത്. സന്തോഷിന് വധഭീഷണി ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു. FIR ടോപ്പ് സ്റ്റോറി.
കോൺഗ്രസ് ഐ തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി വി വി സന്തോഷിന്റെ മൃതദേഹം ഈ മാസം 8 രാവിലെയാണ് പുതുപ്പിരിയാരത്തെ കനാലിൽ പാലത്തിന് കീഴിൽ അല്പം അകലെയായി കാണപ്പെട്ടത്. പോലീസ് എത്തി മൃതദേഹം കരക്കയറ്റിയപ്പോഴാണ് മരിച്ചയാൾ സന്തോഷാണെന്ന് തിരിച്ചറിഞ്ഞത്. പാലത്തിൽ നിന്ന് വീണതുപോലെ താഴെ പാടുണ്ടായിരുന്നതായും തലേ ദിവസത്തെ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു നീങ്ങിയതായി പറയപ്പെടുകയും ചെയ്തെങ്കിലും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഉൾപ്പെടെ പോലീസ് തിടുക്കം കാട്ടിയതായും ബന്ധുക്കൾ പരാതിപ്പെടുന്നു. 6 മണിയായിട്ടല്ലേ നേരം വിളിക്കണം, നേരം വിളിച്ചതിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ മാത്രം പോലീസ് പോയി ബോഡി എടുത്ത് കയറ്റാനുള്ള ഇൻട്രസ്റ്റ് എടുത്തതിൽ മാത്രം എനിക്ക് ഡൗട്ടുണ്ട്. സന്തോഷിന്റെ ഫോണിലെ കാൾ രജിസ്റ്ററും രാത്രി 10 മണിക്ക് ഇയാൾ പാലത്തിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് കണ്ടതായ ചിലരുടെ മൊഴികളും പൊരുത്തപ്പെടുന്നതല്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. സന്തോഷിന്റെ ശരീരത്തിൽ കാണപ്പെട്ട മുറിവുകളും സംശയിക്കത്തക്കതാണെന്നും തലേന്ന് പകൽ മുഴുവൻ കോൺഗ്രസ് ഓഫീസിലുണ്ടായിരുന്ന സന്തോഷ് രാത്രി 7:30 വീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഓഫീസിൽ നിന്നിറങ്ങിയത്. ഇതിനുശേഷം തനിക്കൊരു ബന്ധവുമില്ലാത്ത പുതുപ്പെരിയാത്ത സന്തോഷ് എത്തിയതിലടക്കം നേതാക്കൾ ദുരൂഹത കാണുന്നു. അദ്ദേഹം ഇവിടെ ആ സമയത്ത് വരേണ്ട ഒരാവശ്യവുമില്ല, ഇവിടെ വന്ന് വേണ്ട സാഹചര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് അതിനകത്ത് പാർട്ടിക്കും സംഘടനയ്ക്കും വളരെ സംശയങ്ങളുണ്ട് അതിനകത്ത്. വിവാഹിതനായിരുന്ന സന്തോഷിന് തന്റെ ഭാര്യയും 2 പെൺമക്കളെയും വലിയ കാര്യമായിരുന്നു. അതിനാൽ തന്നെ സന്തോഷിന്റെ വേർപാട് ഇവർക്ക് താങ്ങാനാവുന്നില്ല. സ്വയം ചെയ്യാന്ന് എനിക്കറിയാം, ഞാൻ പിള്ളേരെ ഇട്ടിട്ട് പോവില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. സന്തോഷിന്റെ പ്രായമായ അച്ഛൻ ഭാസ്കരനും അമ്മ വസുമതിയും മകന്റെ മരണം വേദനയോടെ ഉൾക്കൊള്ളുമ്പോഴും ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സന്തോഷിന് നേരെ വധഭീഷണി ഉയർന്നിരുന്നു. പോലീസിൽ പരാതിപ്പെടാനൊരുങ്ങിയ സന്തോഷ് സഹപ്രവർത്തകരുടെ ഉപദേശത്താലാണ് ഇതിൽ നിന്ന് പിന്മാറിയത്. ഈ അഴിമതികൾക്കെതിരായ സന്തോഷിന്റെ പ്രവർത്തനങ്ങളിൽ ശത്രുതയുണ്ടായവരാകാം ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെന്നാണ് പലരും സംശയിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇന്നലെ സൈന്യം വെടിവെച്ചു കൊന്ന മാവോയിസ്റ്റ് നേതാവ് കിഷൻജിയുടെ അവസാന നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2 മണിക്കൂറിലേറെ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് സൈന്യം കിഷൻജിയെ വകവരുത്തിയത്. ആശയത്തിന് വേണ്ടി ആയുധമെടുത്ത നേതാവിന്റെ അന്ത്യനിമിഷങ്ങൾ. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കാതെ വന്നപ്പോൾ ദണ്ഡകാരുണ്യത്തിൽ പൊലിഞ്ഞ വിപ്ലവകാരിയുടെ അന്ത്യനിമിഷത്തെപ്പറ്റി ന്യൂസ് ഡെസ്കിൽ നിന്നും അനൂപിന്റെ റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രി ഉറൈസയിൽ നിന്നെത്തിയ കിഷൻജിയും സംഘവും രഹസ്യയോഗം ചേരുന്നതായി CRPFന് വിവരം കിട്ടിയതിനെ തുടർന്നാണ് സൈനിക നീക്കം ശക്തമാക്കിയത്. തുടർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കിഷൻജിയെ പിടികൂടാനായില്ല. സംഘത്തിൽപ്പെട്ട ചിലർ പിടിയിലായി. ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബുരിസോൾ വനത്തിൽ തെരച്ചിൽ നടത്താൻ തീരുമാനമായത്. കോബ്ര കമാൻഡോകളുടെ നേതൃത്വത്തിലുള്ള CRPF 187 ബറ്റാലിയന്റെ 5 കമ്പനികളാണ് തെരച്ചിലിനിറങ്ങിയത്. വൈകിട്ട് 4 മണിയോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് മാവോയിസ്റ്റുകൾ തിരിച്ചടിച്ചത്. 5:30 മാവോയിസ്റ്റുകളുടെ തോക്കുകൾ നിശബ്ദമായി. പിന്നീട് വനത്തിൽ നടത്തിയ തെരച്ചിലാണ് കിഷൻജിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മാവോയിസ്റ്റ് നേതാക്കളായ ജയന്തോ, രാമകൃഷ്ണ എന്നിവരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ്. അപകടങ്ങൾ തുടർക്കഥയാവുമ്പോഴും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിന് കൊച്ചിയിൽ നിന്ന് ഒരു ഉദാഹരണം. 100 കണക്കിന് ആളുകളും വാഹനങ്ങളും ദിവസവും ആശ്രയിക്കുന്ന ചേരാനല്ലൂർ ചിറ്റൂർ ഫെറികളിലെ കടത്തു ചങ്ങാടങ്ങളാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രം ഉണരുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരപായമണിയാവട്ടെ ഈ ദൃശ്യങ്ങൾ. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചിറ്റൂർ ചേരാനല്ലൂർ ഫെറികളിലാണ് കടത്തു ചങ്ങാടം സർവീസിനുള്ളത്. ചിറ്റൂരിനും മൂലമ്പിള്ളിക്കുമിടയിലും ചേരാനല്ലൂരിനും വരാപ്പുഴയ്ക്കുമിടയിലാണ് ഈ ചങ്ങാടങ്ങൾ സർവീസ് നടത്തുന്നത്. വള്ളങ്ങൾ കൂട്ടിയിണക്കിയ ഈ ചങ്ങാടങ്ങളിൽ 100 കണക്കിന് ആളുകളും വാഹനങ്ങളുമാണ് ഒരു ദിവസവും ഇരുകരകളിലേക്കുമായി യാത്ര ചെയ്യുന്നത്. ചെറു മത്സ്യബന്ധന വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ് ഈ ചങ്ങാടങ്ങളിലുള്ളത്. റിവേഴ്സ് ഗിയറില്ല. മാത്രമല്ല ചങ്ങാടങ്ങൾക്കൊന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമില്ല. വിവരാവകാശ നിയമപ്രകാരം നാട്ടുകാരനായ ആന്റണിക്ക് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തന്നെയാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ ചങ്ങാടം 100-150 യാത്രക്കാരായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ബോട്ട് വരിക, അല്ലെങ്കിൽ ചെറിയൊരു വഞ്ചി കടന്നു പോവുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ അത് ബ്രേക്കിട്ട് നിർത്തും. ലാഭകരമല്ലാത്തതിനാൽ ഫെറിയിൽ കടത്ത് സർവീസ് നടത്താൻ ആളെ കിട്ടാനില്ലാത്ത സ്ഥിതിയാണെന്ന് ചേരാനല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി വിശദീകരിച്ചു. ലേലം കൊള്ളാൻ പോലും ആളില്ല. അതിനാൽ കടത്ത് സർവീസ് നടത്താൻ താല്പര്യം കാണിച്ചവർക്ക് അനുമതി നൽകുകയായിരുന്നു. നാട്ടുകാരുടെ സൗകര്യം കണക്കിലെടുത്താണ് സർവീസ് നിർത്തി വായ്പിക്കാത്തത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി വരുന്ന ആർക്കും കടത്ത് സർവീസിനുള്ള ലൈസൻസ് നൽകാൻ തയ്യാറാണെന്നും ചേരാനല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി വിശദീകരിച്ചു. പക്ഷേ അത്രയും നാൾ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കാസർഗോഡ് വനിതാ മാധ്യമ പ്രവർത്തക അടക്കമുള്ള മാധ്യമ സംഘത്തെ മഫ്തിയിലെത്തിയ പോലീസ് വളഞ്ഞിട്ട് തല്ലി. മാധ്യമപ്രവർത്തകരായ ഫൗസിയ മുസ്തഫ, സുബിത് അബ്ദുൾ സലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസിനെതിരെ വാർത്ത നൽകുമോ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം.
മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നഗരത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. FIR ഫോക്കസ്. വൈകുന്നേരം 4:00-4:30 ഇന്ത്യാവിഷൻ വാർത്താ സംഘത്തിന് നേരെ ഒരുപാറ്റം മസ്തി പോലീസുകാർ ക്രൂരമായ മർദ്ദനം നടത്തിയത്. വാർത്താ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വനിതാ റിപ്പോർട്ടർ അടക്കമുള്ള വാർത്താ സംഘത്തിന്റെ കാർ തടഞ്ഞു നിർത്തി തല്ലുകയായിരുന്നു. നമ്മള് വാഹനം നിർത്തി, ആരാന്നറിയില്ലല്ലോ. വാഹനം അവർ മുന്നിൽ എല്ലാവരും നിന്ന് തടഞ്ഞു, പിന്നെ ചുറ്റും വളഞ്ഞു. 10-30 പേരുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി വലിച്ച് തുറന്ന് ക്യാമറമാനെ നന്നായിട്ട് അടിച്ച് പെരുമാറി നിലത്തിടുകയും ചെയ്തു. നല്ല കഴുത്തിന് കുത്തി പിടിച്ച് ഇടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവറെയും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നന്നായിട്ട് പെരുമാറി. അപ്പോൾ ഈ ക്യാമറയ്ക്ക് നേരെ ഇവർ പാഞ്ഞടിച്ചു, ക്യാമറ പുറത്തെടുക്കണം, ക്യാമറ തല്ലിപ്പൊട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തടഞ്ഞ എന്നെയും അവർ പിടിച്ച് വലിച്ചെടുത്ത് എൻ്റെ ക്യാമറ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. പക്ഷേ അത് ഞാൻ വണ്ടിൻ്റെ ഏറ്റവും അടിയിലേക്ക്, സീറ്റിൻ്റെ അടിയിലേക്ക് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു ചെയ്തത്, ക്യാമറയുടെ ടേപ്പ് വരെ മാറ്റിയിട്ട്. എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് വലിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ തൊടണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്, ഞാൻ എൻ്റെ ആവശ്യമുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ മാത്രമല്ല പെൺകുട്ടി, നിങ്ങൾക്കൊരു വനിതാ പോലീസും ഇല്ല. തിരിച്ചറിയും, എല്ലാവരും തിരിച്ചറിയും. എല്ലാവരും കാസർഗോഡ് സർക്കിളിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ ഡെയിലി കാണുന്നവർ കൂടിയാണ് അവർ. മാധ്യമപ്രവർത്തകരെ തല്ലാൻ DGP അനുമതിയും നിർദ്ദേശവും ഉണ്ടെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അക്രമമെന്ന് മർദ്ദനമേറ്റ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകർ പറയുന്നു. പോലീസ് വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് ചിത്രീകരിച്ചതിന്റെ ദേഷ്യമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനുമതിയോടെ നടന്നത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ മുൻ ബ്യൂറോ ചീഫ് റഹ്മാൻ തായലങ്ങാടിയെയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാസർഗോഡ് റിപ്പോർട്ടറായിരുന്ന ആർ സന്ദീപിനെയും കാസർകോട്ടെ പോലീസുകാർ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട്. ഈ രണ്ടു കേസുകളുടെയും അന്വേഷണം പോലീസ് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ അപലപിച്ചു. തീർച്ചയായും ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളെല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ പത്രസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള നിലപാട് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് ഒരു ജനാധിപത്യ വിശ്വാസിയും അതിനോട് യോജിക്കാൻ പറ്റുകയില്ല, ഒരു ജനാധിപത്യ വിശ്വാസി. പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഇതിനിടെ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിലെ ചിലർ ചരട് വലിച്ചതായും അറിയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. ജയുടെ വധക്കേസിൽ പത്രപ്രവർത്തക അറസ്റ്റിലായി. ഏഷ്യനേജ് പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ജിഗ്ന വോറയെയാണ് മുംബൈ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മുംബൈയിലെ മിഡ് ഡേ പത്രത്തിന്റെ മുതിർന്ന റിപ്പോർട്ടായിരുന്ന ജേഡേ കഴിഞ്ഞ June 11 കൊല്ലപ്പെട്ടത്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങവെ ഛോട്ടാരാജൻ സംഘത്തിൽപ്പെട്ട മലയാളിയായ ഷാർപ്പ് ഷൂട്ടർ സതീഷ് കാലിയ ജേഡയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ജേഡയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഛോട്ടാരാജൻ സംഘത്തിന് കൈമാറിയെന്ന് ആരോപിച്ചാണ് ജിഗ്നയെ അറസ്റ്റ് ചെയ്തത്. രാവിലെ ചോദ്യം ചെയ്യാനായി എത്തിയ ജിഗ്നയുടെ മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയമപ്രകാരമാണ് ജിഗ്ന വോറയെ അറസ്റ്റ് ചെയ്തത്. ഗൂഢാലോചന കുറ്റമാണ് ജിഗ്നയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ജേഡയുടെ വീട്, ജോലിസ്ഥലം, ബൈക്ക് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ അധോലോക നായകൻ ഛോട്ടാരാജന് കൈമാറിയത് ജിഗ്നയാണെന്നാണ് ആരോപണം. ഇതിനു പുറമെ രാജനെതിരെ ജേഡേ മിഡ്ഡേ പത്രത്തിൽ എഴുതാനൊരുങ്ങുന്നെന്നും ജിഗ്ന ഛോട്ടാരാജനോട് പറഞ്ഞത്രേ. ദാവൂദ് ഇബ്രാഹിമിനു വേണ്ടി ജേഡേ രഹസ്യങ്ങൾ ചോർത്തുന്നുവെന്ന് വിവരം കിട്ടിയതുകൊണ്ടാണ് കൊല്ലാൻ നിർദ്ദേശിച്ചെന്ന് ഛോട്ടാരാജൻ വെളിപ്പെടുത്തിയിരുന്നു. അധോലോകത്തെ ഒരു വാർത്താ സ്രോതസ്സിനെച്ചുള്ള തർക്കമാണ് ജിഗ്നയ്ക്ക് ജേഡയുടെ വൈരാഗ്യത്തിന് കാരണം. ഈ പ്രശ്നത്തിൽ ഇരുവരും പലതവണ വഴക്കടിച്ചിരുന്നതായി പലരും പോലീസിന് മൊഴി നൽകിയിരുന്നു. ജേഡേ വധക്കേസിൽ സാക്ഷിയായ പത്രപ്രവർത്തകൻ സഞ്ജയ് പ്രഭാകർ ക്രൈംബ്രാഞ്ചിൽ നൽകിയ മൊഴിയിലും ജിഗ്നയ്ക്കെതിരെ പരാമർശമുണ്ടായിരുന്നു. ജേഡയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജിഗ്ന തന്നോട് ചോദിച്ചെന്നാണ് സഞ്ജയ് പ്രഭാകർ മൊഴി നൽകിയത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.